ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നവജീവൻ ഫുട്ബോൾ അക്കാഡമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏറെ സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, ലോക ഫുട്ബോൾ ഫുട്ബോളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫുട്ബോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ടാലൻറ്റിനെ, എക്സ്ട്രാ ഓർഡിനറി ടാലൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ബ്രസീൽ. അപ്പോൾ അങ്ങനെ ഒരു കൺട്രിയിൽ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ അറിയാം, ബ്രസീലിൻ്റെ എല്ലാ പൊസിഷനിലും ബെസ്റ്റ് നെക്സ്റ്റ് 3 പ്ലെയേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എല്ലാം ബെസ്റ്റ് പ്ലെയേഴ്സാണ്. അവർ ഓരോ കാലഘട്ടത്തിലും ആ ഒരു എബോ ഓർഡിനറി പ്ലേ ക്വാളിറ്റി ഉള്ള പ്ലെയേഴ്സിനെ എല്ലാ കാലഘട്ടത്തിലും അവർ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ബ്രസീലിൽ നിന്നും അടുത്ത കാലഘട്ടത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ ബ്രസീലിൽ നിന്നും വരുന്ന 10 ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ പേരുകളാണ് ഈ വീഡിയോയിൽ നിന്ന് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടങ്ങാം. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു കൂട്ടം കോച്ചസ് ബ്രസീലിൽ പോയി അവിടെയുള്ള അക്കാഡമികൾ സന്ദർശിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അവിടെ ഒരു കോച്ചിങ് അക്കാഡമിയിൽ ചെന്നപ്പോഴത്തേക്ക് കൂടുതലൊന്നുമില്ല, അവർ ജഗ്ലിങ്, ബോൾ വർക്ക്, ബോൾ ഫീലിംഗ്, ബോൾ കൺട്രോൾ സ്കിൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഫണ്ണുമാണ് കൂടുതലായിട്ട് ചെയ്യിച്ചിട്ടത്. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്നുള്ള കോച്ചസ് ചോദിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഞങ്ങളിങ്ങനെ നല്ല ചെയ്യിക്കാറ്? ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ കൂടുതലും പാസിങ്, മൂവ്മെൻറ്റ്, പിന്നെ അറ്റാക്കിങ്, ഡിഫെൻഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുക, നിങ്ങളെന്താ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ബ്രസീലിലെ കോച്ച് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് 5 വേൾഡ് കപ്പ് ഉള്ളത്, നിങ്ങൾക്ക് എത്രയുള്ളതെന്ന് ചോദിച്ചു. അതായത് അവർ ടാലൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും ആ ടാലൻസിന് കൊടുക്കുന്ന ഫ്രീഡവും അമേസിംഗ് ആണ്. അവരുടെ കളി പ്ലെയേഴ്സിനെ നോക്കിയാൽ മനസ്സിലാവും. നെയ്മർ ആകട്ടെ, വിനീഷ്യസ് ആകട്ടെ, ഈ കഴിഞ്ഞ ദിവസം ആഞ്ചലോട്ടിയും പറഞ്ഞു, എൻ്റെ ജോലി അവരെ കളി പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവർക്ക് ഉള്ള ഫ്രീഡം ഉപയോഗിച്ച് അവർ അവരുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് പ്ലേ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞത്. ആ ഒരു രീതിയിലാണ് അവരുടെ യങ് പ്ലെയേഴ്സും കളിച്ച് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 10-ാമതുള്ളത് 21 വയസ്സുള്ള പാബ്ലോ മായയാണ്. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. ബേസ് പ്രൈസ് എന്ന് പറയുന്നത് ഒരു 7 മില്യൺ ആയിരുന്നു. സാവപ്പോളയ്ക്ക് വേണ്ടി ഈ വർഷം ബ്രസീലിയൻ കപ്പ് വിജയിച്ചപ്പോഴത്തേക്ക് ഒരു കീ പ്ലെയറായിരുന്നു. ഒരു വാറിയർ മെൻറ്റാലിറ്റി ഉള്ള പ്ലെയറാണ് കാസമറോ ആയപ്പോൾ. ഇപ്പോൾ 7 മില്യൺ ഉണ്ടായിരുന്ന പ്ലെയർ ഇപ്പോൾ 9.5 മില്യണിന് വേണ്ടിയിട്ട് വെസ്റ്റാം പോലെയുള്ള ടീമുകൾ ഇപ്പോൾ വില വിരിച്ചിട്ടുണ്ട്. അവർ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ കടത്താനാണ് ഉദ്ദേശം. അടുത്തത് ജോൺ കെന്നഡിയാണ്. ഫ്ലൂമിനൻസിന് വേണ്ടിയാണ് കളിക്കുന്നത്. സ്ട്രൈക്കറാണ്. 21 വയസ്സാണുള്ളത്. 4 മില്യൺ യൂറോയാണ് ബേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ അടുത്ത് കോപ്പ ലിബർട്ടഡോറസ് കപ്പ് കളിച്ചപ്പോൾ ഫൈനലിൽ ഒരേ ഒരു ഗോൾ നേടിയത് ഈ ജോൺ കെന്നഡിയാണ്. ആ ഗോളിൽ അവർ കോപ്പ ലിബർട്ടഡോറസ് കപ്പ് വിജയിക്കുകയും ചെയ്തു. ആദ്യമായിട്ടാണ് അവർ ഫ്ലൂമിനൻസ് കപ്പടിക്കുന്നത്. മാർച്ചിലേക്കുള്ള ടീമായിരുന്നു. ബൊക്ക ജൂനിയേഴ്സിനെതിരെ ആണ് അവന്മാർ മത്സരം. അപ്പോൾ താരത്തിന് ഇതുവരെ യൂറോപ്യൻ ഗോളുകളൊന്നും ഇതുവരെ വന്നതായിട്ട് അറിയില്ല. ഒരു ടീം ട്രാക്ക് ചെയ്യുന്നതായിട്ട് അറിയില്ല. പക്ഷേ ഈ ഒരു ഗോള് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ബൂസ്റ്റ് ആയിരിക്കുകയാണ് താരത്തിൻ്റെ ഒരു മാർക്കറ്റ് വാല്യൂ. അത് മാർക്കോസ് ലിയാൻഡ്രോ ആണ്. ലിയോണാർഡോ സാന്റോസ് ക്ലബിലായിരുന്നു. സാന്റോസ് ക്ലബിൽ ഇപ്പോൾ 20 വയസ്സുള്ള ലിയോണാർഡോയ്ക്ക് 17 മില്യൺ യൂറോയാണ് വില പറഞ്ഞിരുന്നത്. അത്രയ്ക്ക് മികച്ചൊരു പ്ലെയറാണ്, സ്ട്രൈക്കറാണ്. Under-20 വേൾഡ് കപ്പിൻ്റെ സമയം വരെ, Under-20 വേൾഡ് കപ്പ് വരെ മികച്ച രീതിയിലായിരുന്നു സാന്റോസിന് വേണ്ടി കളിച്ചിട്ടുണ്ടത്. അവരുടെ പകുതിയിലേറെ അവരുടെ ടോപ്പ് സ്കോറർമാരിൽ ഒരാളായിരുന്നു. പിന്നെ ടൂർണമെൻറ്റിന് പോയി ടൂർണമെൻറ്റിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ആർസണൽ മാച്ചിന് വേണ്ടിയിട്ട് റോമ പോലുള്ള മികച്ച ടീമുകൾ താരത്തിന് പുറകെ ഓൾറെഡി ഉണ്ട്. പെനാൽറ്റി ഏരിയയിൽ ഒരു സെർജിയോ അഗ്യറോ സ്റ്റൈലിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ലിയോണാർഡ്. അടുത്തത് 20 വയസ്സുള്ള അലക്സാണ്ടർ ആണ്. അലക്സാണ്ടർ എന്ന് പറയുന്നത് സെൻട്രൽ മിഡ്ഫീൽഡറാണ്.
€4 മില്യൺ ആണ് പ്രൈസ് വരുന്നത്, ബേസ് പ്രൈസ് വരുന്നത്. ഇപ്പോൾ ഫ്ലൂമിനൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി കോപ്പ ലിബർട്ടഡോറസ് കപ്പിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. വെർസറ്റാലിറ്റി, അതായത് ഏത് പൊസിഷനിലും അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ഇൻ്റലിജൻസുമാണ്, കവർ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഇപ്പോൾ മാർസലോ അറ്റാക്കിൽ പോകുമ്പോഴത്തേക്ക് കവർ ചെയ്തുകൊണ്ടിരുന്നത് അലക്സാണ്ടർ ആയിരുന്നു. സൗത്ത് അമേരിക്കൻ അണ്ടർ 20 ചാമ്പ്യൻഷിപ്പിലും ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു, മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. അവരെ ചാമ്പ്യന്മാരായിരുന്നു. വിക്ടർ ഹ്യൂഗോ എന്ന് പറയുന്നത് 19 വയസ്സുള്ള ഫ്ലമിംഗോ പ്ലെയറാണ്. €3 മില്യൺ പ്രൈസ് പറയുന്നത്. സെൻട്രൽ മിഡ്ഫീൽഡറാണ്. പന്ത് വെച്ച് പതിയെ പതിയെ സെൻട്രൽ ചാനലിൽ കളിച്ച് പെനാൽറ്റി ഏരിയയിൽ പോയി ഗോളടിക്കാൻ കഴിവുള്ളൊരു പ്ലെയറാണ് ഹ്യൂഗോ എന്ന് പറയുന്നത്. പിന്നെ ബ്രസീലിയൻ പ്ലെയർ ആകുമ്പോഴത്തേക്കുള്ള ആ ഒരു ടാലൻറ്റും കൂടി അദ്ദേഹത്തിനുണ്ട്. അടുത്തത് 19 വയസ്സുള്ള ലൂക്കാസ് ബെറാൾഡോ ആണ്. ലോകം ഉറ്റുനോക്കുന്നൊരു പ്ലെയറാണ് ലൂക്കാസ് ബെറാൾഡോ എന്ന് പറയുന്നത്. വലിയ ടീമുകൾ ഓൾറെഡി ലിവർപൂള്, ബാഴ്സലോണ തുടങ്ങിയ വലിയ ടീമുകൾ ഇപ്പോൾ ഓൾറെഡി ബെറാൾഡോയ്ക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, ബ്രസീലിലേക്ക് പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. ഓൾറെഡി ടോപ്പിലാണ്, മിക്കവാറും ലിവർപൂൾ എടുക്കുമെന്നാണ് പറയുന്നത്. ക്ലോപ്പിന് വേണം എന്നുള്ള രീതിയിലാണ് ക്ലോപ്പ് പറയുന്നത്. €20 മില്യൺ സാവപോളോ പ്ലെയറിന് വേണ്ടിയിട്ട് ലിവർപൂൾ കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ടീമിനെ ബ്രസീലിയൻ കപ്പ് വിൻ ചെയ്തപ്പോഴത്തേക്ക് മിക്ക കളികളും കളിച്ച ഒരു പ്ലെയറാണ് ബെറാൾഡോ. അത് വിക്ടർ റുക്കിയാണ്. 18 വയസ്സുള്ള സ്ട്രൈക്കറാണ് വിക്ടർ റുക്കി എന്ന് പറയുന്നത്. അത്ലറ്റിക്കോ പ്രണേരസ് ടീമിന് വേണ്ടിയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. €40 മില്യൺ ആണ്. ഒരു സെൻട്രൽ ഫോർവേഡിന് ഒരു ഒരു സ്ട്രൈക്കർ, ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ പ്ലെയറാണ് ഈ വിക്ടർ റുക്കി എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ബ്രസീലിലുള്ളൊരു പോരായ്മ എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കറാണ്, ഒരു പെർഫെക്റ്റ് സ്ട്രൈക്കർ. വിങ്ങിലും സ്പേസ് ഉപയോഗിച്ച് കളിക്കുന്നതിലുമൊക്കെ അവർക്ക് പ്ലെയറുണ്ട്. പക്ഷേ ഒരു ബോക്സിലുകൾ കളിച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറിൻ്റെ ഒരു അഭാവം, റൊണാൾഡോയ്ക്ക് ശേഷം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു പ്ലെയറിൻ്റെ ഒരു അഭാവം ടീമിനുണ്ട്. ആ ഒരു അഭാവം നികത്താൻ പോകുന്ന ഒരു പ്ലെയറാണ് വിക്ടർ റോക്കി. ഇപ്പോൾ ഓൾറെഡി 2-3 കളി തോറ്റപ്പോഴത്തേക്ക് വിക്ടർ റോക്കിയെ ടീമിലേക്ക് എത്തിക്കണം എന്നുള്ള ആവശ്യം ഓൾറെഡി ഉയർന്നിട്ടുണ്ട്. നെയ്മർക്ക് ശേഷം 20 വയസ്സിന് താഴെ, നെയ്മർക്ക് ശേഷം 10 ഗോളുകൾ അടിക്കുന്ന ഒരു പ്ലെയറാണ് വിക്ടർ റോക്കി എന്ന് പറയുന്നത്. ഓൾറെഡി വലിയ ടീമുകളെല്ലാം അപ്രോച്ച് ചെയ്തിട്ടുള്ളൊരു പ്ലെയറാണ്. 13 ഗോളുകളാണ് ഈ സീസണിൽ വിക്ടർ റോക്കി അടിച്ചിട്ടുള്ളത്. 18 വയസ്സുള്ള കോറിന്ത്യൻസ് പ്ലെയറാണ്. €1.5 മില്യൺ ആണ് അദ്ദേഹത്തിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത്. ഗബ്രിയൽ മെസ്സാഡോ. ഈ ഗബ്രിയൽ മെസ്സാഡോ ഒരു നല്ല ടോൾ പ്ലെയറാണ്. സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. ഓൾറെഡി ചെൽസി, ആർസണൽ, ലിവർപൂൾ പോലുള്ള ടീമുകളൊക്കെ അദ്ദേഹത്തിന് പുറകെയുണ്ട്. ഒരു ഡെക്ലാൻ റൈസിൻ്റെ ഒരു സ്റ്റൈലാണ് കളി. അദ്ദേഹത്തിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റൈലും ആ ഒരു കളി രീതിയാണ്. ലൂയിസ് ഗിലേർമോ എന്ന് പറയുന്നത് ഒരു 17 വയസ്സുള്ള ഒരു ഫോർവേഡാണ്. ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടാലൻ്റാണ് ഓൾറെഡി ഇപ്പോൾ അറിയപ്പെടുന്നത്. ചെൽസി, റോമയൊക്കെ ഇപ്പോൾ ഓൾറെഡി അദ്ദേഹത്തിനെ നോക്കിയിട്ട് ഇപ്പം ഉണ്ട്, എടുക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ജനുവരിയിൽ ട്രാൻസ്ഫർ നടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും അവസാനം അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ പറയേണ്ടത്, ഇപ്പം ഞാൻ ഏജ് വൈസാണ് പറഞ്ഞത്, അപ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ടിരുന്ന പേര് എന്ന് പറയുന്നത് എൻട്രിക്കിൻ്റെയാണ്. എൻട്രിക്ക് എന്ന് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസിലൊക്കെ വളരെയധികം ഉണ്ടായിരുന്ന ഒരു പേരാണ്. 17 വയസ്സ് മാത്രമുള്ള സീനിയർ ടീമിന് വേണ്ടി ഓൾറെഡി സ്റ്റാർട്ടിംഗ് ഇലവൻ, സീനിയർ ടീമിന് വേണ്ടി ഓൾറെഡി മത്സരം കളിച്ചു തുടങ്ങിയ ഒരു പ്ലെയറാണ് എൻട്രിക്ക് എന്ന് പറയുന്നത്. റയൽ മാഡ്രിഡ് ഓൾറെഡി വാങ്ങി വെച്ചിരിക്കുന്ന ഒരു പ്ലെയറാണ്. €70 മില്യൺ റയൽ മാഡ്രിഡ് ഈ പ്ലെയറിനെ സ്വന്തമാക്കിയിരിക്കുന്നത്. ജനുവരിയിലോ അല്ലെങ്കിൽ ജൂലൈയിലോ ജൂണിലോ ടീമിനൊപ്പം ചേരാനാണ് സാധ്യത, റയലിൽ വരാനാണ് സാധ്യത. ഒരു നാച്ചുറൽ സ്ട്രൈക്കർ ചെയ്യുന്നത് മാത്രമല്ല, പ്ലെയറിൻ്റെ ടാലൻ്റ് എന്ന് പറയുന്നത് അതിമനോഹരമായൊരു ഒരു കഴിവുള്ളൊരു പ്ലെയറാണ്. നിങ്ങൾക്കറിയാലോ റൊണാൾഡോ എങ്ങനെയാണ് കളിച്ചിരുന്നതെന്നുള്ളു, അതായത് ബ്രസീലിയൻ റൊണാൾഡോ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിനോടൊക്കെ മാച്ച് ചെയ്യുന്നൊരു പ്ലെയറാണ്. സ്പേസിലേക്ക് ഇറങ്ങുകയും പിന്നെ ബോക്സിനകത്ത് ചെറിയ സ്പേസിൽ യൂസ് ചെയ്ത് ഗോളടിക്കാനുള്ളൊരു അസാമാന്യ കഴിവുള്ള പ്ലെയറാണ്. അത് എക്സെപ്ഷണലായിട്ട് അത് ചെയ്യുകയും അല്ലെങ്കിൽ അത് കാണിക്കുകയും ചെയ്യുന്നൊരു പ്ലെയർ കൂടി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇത്രയും പൊങ്ങിയിട്ടുള്ളത്.
എല്ലാവരും നോക്കി കാണുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, ഇഞ്ചുറി എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ആ ഹൈപ്പിനനുസരിച്ച് ഉയർന്നു വരുമോ എന്നുള്ളൊരു ഒറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവിനെ പറ്റി ആർക്കും ഒരു സംശയമില്ല. അണ്ടർ ട്വൻറ്റി ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് 15 വയസ്സുള്ളപ്പോൾ കളിച്ചു തുടങ്ങി, ഗോളടിച്ചു കൂട്ടിയ പ്ലെയറാണ് എൻട്രിക്ക് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് നമുക്ക് കളിയിൽ ബാക്കി അദ്ദേഹം കളിച്ച് കൂടുതൽ കളിച്ച് വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും. ഇനിയുള്ള ബ്രസീൽ മത്സരങ്ങളിലും എന്തായാലും വിക്ടർ റോക്കിയും എൻട്രിയും ഉടനെ തന്നെ ടീമിലുണ്ടാവും എന്നുള്ളത് സംശയമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ലിസ്റ്റ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഞാൻ ആരെങ്കിലും വീട്ടിൽ കൊണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു.